മോഹൻലാൽ ഇപ്പോൾ ചെന്നൈയിലാണ്. കൂടുതലായും മോഹൻലാൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം സംവിധാനത്തിൽ ഒരുങ്ങാൻ പോകുന്ന ബറോസ് എന്ന മെഗാ പ്രോജക്ടിന് വേണ്ടിയാണ്. ചിത്രത്തിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രീ പ്രൊഡക്ഷനിൽ ബറോസുമായി സഹകരിക്കുന്ന എല്ലാ ആൾക്കാരുമായി മോഹൻലാൽ ചർച്ച ചെയ്യുന്ന പല ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട്. ചെന്നൈയിൽ മോഹൻലാൽ ബറോസുമായി അത്രയ്ക്ക് ബിസിയാണെന്ന് കാണിക്കുന്ന പല ചിത്രങ്ങളുമാണത്. 40 വർഷത്തെ സിനിമ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ് ആദ്യമായി ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ ഓർക്കണം. അതും ഒരു ഫാന്റസി ചിത്രം. നമുക്കെല്ലാം ഒരു ഫാന്റസി എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഹോളിവുഡിലെ ഹാരി പോട്ടർ പോലുള്ള സിനിമകളായിരിക്കും. ഏറ്റവും വലിയ ഫാന്റസി നമുക്ക് ഒരുക്കിയതും അതൊക്കെയാണ്. മലയാളത്തിൽ നമ്മൾ ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്കൊരു കുട്ടിച്ചാത്തൻ ഒക്കെ നമുക്ക് മുന്നിലേക്ക് ആദ്യം ഓടിയെത്താം. ആ കുട്ടിച്ചാത്തനെ ഒരുക്കിയ അതേ ടീം തന്നെയാണ് മോഹൻലാലിനൊപ്പം ഈ ചിത്രത്തിൽ ഒത്തുചേരുന്നത്. ഒരു കുഞ്ഞു മനസ്സിനെ ഒരു വിസ്മയ ലോകത്തിലേക്ക് പറഞ്ഞുവിടാൻ മോഹൻലാൽ ഇത്ര വ്യഗ്രത കാണിക്കുമ്പോൾ നമുക്ക് ആലോചിക്കാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ എത്രമാത്രം അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ വന്നു കഴിഞ്ഞു എന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ബറോസിലെ ചില കൺസെപ്റ്റ് ആർട്ടുകളാണ്. ബറോസ് ഗാർഡിയൻ ഓഫ് ദി ഗാമ സ്ട്രഷർ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നോവലുമായി ബന്ധപ്പെട്ട പല കൺസെപ്റ്റ് ആർട്ടുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഈ കൺസെപ്റ്റ് ആർട്ടൊക്കെ കണ്ടപ്പോൾ തന്നെ ആരാധകർക്ക് വലിയ രീതിയിലുള്ള പ്രതീക്ഷയും വിസ്മയമൊക്കെയാണ് തന്നിരിക്കുന്നത്. അവർ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്, നമ്മൾ കാണാനിരിക്കുന്നത് ഒരു ഹോളിവുഡ് തലത്തിലുള്ള ഒരു ഫാന്റസി ചിത്രം തന്നെയായിരിക്കും എന്ന രീതിയിലാണ്. ആ ഫാന്റസി ഏത് രീതിയിലുള്ളതാണ് എന്നാണ് ഇനി അറിയേണ്ടതും. മോഹൻലാലിനൊപ്പം ഒത്തുചേരുന്നത് ജിജോ കുന്നൂസ് പോലുള്ള ആൾക്കാരും സന്തോഷ് ശിവനെ പോലുള്ള ക്യാമറമാനും ഒക്കെയാണ്. കൂടാതെ ഈ കൺസെപ്റ്റ് ആർട്ടുകൾ കാണുമ്പോൾ മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് തന്നെ മലയാള സിനിമയിലെ ഒരു നെക്സ്റ്റ് ലെവൽ കാര്യം തന്നെ എന്ന് പറയേണ്ടതുണ്ട്. ഏതായാലും വലിയ വിസ്മയം തന്നെയാണ് തീർക്കുന്നത്. മോഹൻലാൽ തന്റെ വിസ്മയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തരാൻ പോകുന്നത് ഒരു 3D ഫാന്റസി ചിത്രവും കൺസെപ്റ്റ് ആർട്ടുകൾ കാണുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷയും നമുക്ക് വരുന്നുണ്ട്. ബറോസിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുമ്പോൾ സെറ്റ് വർക്കുകളാണ് ഇപ്പോൾ കൂടുതലായി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ആർട്ട് ഡയറക്ടറുകൾ അവരുടെ വർക്കുകൾ തുടങ്ങിയെന്ന രീതിയിൽ മുമ്പ് പൂജാ ചടങ്ങുകളുടെ ചിത്രങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്തിയിരുന്നു. ബറോസിന് വേണ്ടി 3 മാസത്തെ കാലയളവിലേക്കാണ് മോഹൻലാൽ എത്തിയിരിക്കുന്നത്. ഇതിനിടയ്ക്ക് മോഹൻലാൽ മറ്റു ചിത്രങ്ങൾ ഒന്നും ചെയ്യുന്നതുമില്ല. ബറോസിന് ശേഷം മോഹൻലാൽ അടുത്ത ചിത്രങ്ങളിലേക്ക് സഹകരിക്കും. അതുകൂടാതെ ബറോസിൽ 2 മലയാളത്തിലെ യുവതാരങ്ങൾ വരുന്നു എന്ന കാര്യവും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഒന്ന് പൃഥ്വിരാജ് ആണെങ്കിൽ മറ്റേത് ആര് എന്നുള്ള ചോദ്യവും വരുന്നുണ്ട്. ഭഗത്വാസിന്റെയും ടൊവിനോയുടെയും പേരുകളൊക്കെ പറഞ്ഞു കേൾക്കുന്നെങ്കിലും അതിനെക്കുറിച്ചുള്ള ഒഫീഷ്യലായുള്ള തീരുമാനങ്ങൾ വന്നിട്ടുമില്ല. എന്തായാലും അത്ഭുതങ്ങളാണ് മലയാള സിനിമയിൽ സംഭവിക്കാൻ പോകുന്നതും.